നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം മലയാളത്തിൽ വിവിധ ആനുകാലികങ്ങളിൽ വന്ന കവിതകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് എല്ലാ കവിതകളിലൂടെയും കടന്നു പോവുക എന്നുള്ളതല്ല മറിച്ച് വായനയിൽ കടന്നു വന്ന ചില കവിതകൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്കാണ് അതിൽ തന്നെ ഏറ്റവും പ്രസക്തം എന്ന് തോന്നുന്ന ചില കവിതകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തൊമ്പതാം തീയതി മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ജയിൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന വീരാൻകുട്ടിയുടെ കവിത ഈ പലപ്പോഴും വീരാൻകുട്ടിയുടെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വീരാൻകുട്ടി കവിതകളിൽ സ്വീകരിക്കുന്ന പ്രമേയം അത് ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ അത് മരമായിരിക്കാം ചെടിയായിരിക്കാം പൂവായിരിക്കാം കാവ കായായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ജയിൽവാസിയായിരിക്കാം ഇവിടെ ജയിൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നതാണ് കവിത ഈ കവിത ഈ ജീവിതത്തിൻ്റെ നീതി കണ്ടെത്തുന്ന വിധമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് എന്ന് തോന്നുന്നു കാരണം ഈ പലപ്പോഴും നമ്മൾ കാവ്യനീതി എന്ന് പറയുന്ന ഒന്ന് ഒന്ന് പറയാറുണ്ട് പക്ഷേ കാവ്യനീതി എന്നതിനേക്കാൾ പ്രധാനം കവിത ജീവിതത്തെ തൊടുകയും ജീവിതത്തിൻ്റെ നീതിബോധങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏറ്റവും ദുഷ്ടനായ ഒരു കഥാപാത്രത്തിലൂടെ സംഭവിക്കുന്ന ഒരു കവിതയ്ക്ക് സംഭവിക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ജയിലിൽ അകപ്പെടുന്ന ഒരാൾ തീർച്ചയായും ഒരു കുറ്റം ചെയ്ത ആളോ ഒക്കെ ആയിരിക്കാം കവിത ഇങ്ങനെയാണ് ജയിൽ വർക്ക്ഷോപ്പ് ലൈബ്രറി ഹാളിലെ ശില്പങ്ങൾ എന്ന് തോന്നി ചലമാരകൾ കണ്ടു നടന്നു സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവുകാർ പണിതത് ക്ഷമ കൈവിട്ടുപോയ നിമിഷത്തിൻ്റെ വിറ മാറാത്ത ഓർമ്മയിൽ ഏകാന്തതയോളം വലിയ ശിക്ഷ ഏതെന്ന വെളിവിൽ അവർ ഓരോ മരത്തെയും ചെന്നു തൊട്ടു വേദനിപ്പിക്കാതെ വിത്ത വിധം അതിന്മേൽ ഉളിയെ നടത്തി തഴുകുന്ന മാതിരി ചിന്തേരിട്ടു കൊല്ലുന്ന അരിശമോ പകയോ ദുരഭിമാനമോ കൈത്തിരിപ്പോ ആയിരുന്നതൊക്കെയും അവരിലപ്പോൾ നെറ്റിയും മകുടവുമായി ആരൂഢവും അണിയവുമായി സ്വന്തം കൈകൊണ്ട് അബുദ്ധത്തിൽ മരിച്ച കുഞ്ഞിനെ ജീവനിടിവിക്കുന്ന പോലെ കരുണയോടെ സാവധാനം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അലമാരകൾ ഇപ്പോഴും പുത്തൻ പോലെ നീതിമാർ നീതിമാന്മാർക്കിരിക്കാനുള്ള വാക്കുകൾ റാക്കുകൾ നീതിമാന്മാർക്കിരിക്കാനുള്ള റാക്കുകൾ പണിതു പണിത് അവർക്ക് വയസ്സായി ആരെയെല്ലാം തൂക്കിലേറ്റി വെറുതെ വിട്ടു കുറ്റബോധം തീരാഞ്ഞ് സ്വയം ജീവൻ വെടിഞ്ഞു അറിയില്ല എവിടെയും പോകാനില്ലാത്ത ഒരാൾ മാത്രം അതേ വർക്ക്ഷോപ്പിലിരുന്ന് തൻ്റെ ഇപ്പോഴില്ലാത്ത കുഞ്ഞിനെ ഒരു മരത്തൊട്ടിൽ പണിയുന്നു അയാളുടെ സ്വപ്നത്തിൽ പണി തീർന്നു വരുന്നു മരണത്തെ എത്തുന്ന ഒരു തെറ്റാലി മരണത്തെ എത്തുന്ന ഒരു തെറ്റാലി കവി കവിതയിലൂടെ കടന്നു പോവുകയും അങ്ങനെ കവിതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കവി കണ്ടെടുക്കുന്ന ചില വാക്കുകൾക്ക് ജീവിതത്തോളം പോകുന്ന പരമാർത്ഥങ്ങളുണ്ട് എന്ന് വിരാൻകുട്ടിയുടെ ജയിൽ വർക്ക്ഷോപ്പ് എന്ന കവിത നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ വൈകിപ്പൂത്തമാവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതി ശിവകുമാർ ശർമ്മയുടെ ചിത്രത്തോടു കൂടി വന്ന മാതൃഭൂമിയിൽ സച്ചിദാനന്ദൻ എഴുതിയ വൈകിപ്പൂത്ത മാവ് എന്ന കവിത മാവ് സ്വയം മാവിൻ്റെ ആത്മഗതങ്ങളിലൂടെയാണ് കവിത മുന്നോട്ട് പോകുന്നത് ഏറെ ഞാൻ വൈകിപ്പോയോ ചോദിച്ചു വൈകിപ്പൂത്ത മാവ് ഞാൻ പറഞ്ഞപ്പോൾ വൈകുന്നില്ല ഒരിക്കലും പ്രേമവും വസന്തവും നിലാവും പുലരിയും ഉമ്മ വയ്ക്കട്ടെ നിന്നെ ചില്ലയാൽ ഇലകളാൽ ഒന്ന് എന്നെ പുണരുക വേരിനാൽ എന്നെ ചുറ്റിക്കൊല്ലുമ്പോൾ മുറുക്കുക പോയ യൗവന രക്തമുന്തിരി ധമനികൾ വീഞ്ഞിനാൽ നിറപ്പോളം ഭാഷയിൽ എനിക്കെൻ്റെ പ്രണയം വിവരിക്കാൻ കാറ്റ് നിന്നിലകളിൽ വിരലോടിക്കെ പിന്നെ മീട്ടുന്നതെന്താണതേ നിന്നാലാപന ഭാഷ കടുതീ പടർന്നാലോ കണ്ണീരാൽ കെടുത്തും ഞാൻ കാറ്റിനേറുമോ ശക്തി നേരിടും നെടുവീർപ്പാൽ എൻ്റെ മെയ് മുരടിച്ചു നിൻ്റെ ഉള്ളിൽ നിന്നും സ്നിഗ്ധം മഞ്ഞയായിലകളും ഭംഗി പച്ചയേക്കാളും വേനലിൽ വിയർക്കുന്നു മാരിയിൽ കുളിർ കുളിർത്തോളും പോയി മാതകത്വവും മതനല്ല ഞാനും ഓർമ്മകൾ ശമിച്ചില്ല ദമനം എനിക്കന്യം തളിർക്കയായി ഞാൻ വീണ്ടും തടുക്കേണ്ടതു വീണ്ടും തിരിച്ചു വരികയാം ഹരിതം നീൻ താരുണ്യം ആരാരിൽ അലിയുന്നു ഞാൻ തന്നെ നീയാകുമ്പോൾ ആരു പച്ചയായി മാറി ചോര നാം കൈമാറുമ്പോൾ ആരു പൂവിട്ടുപോയോ വസന്തം അതോ വന്നോ സച്ചിദാനന്ദൻ്റെ കവിതകൾക്ക് സംഭവിക്കുന്ന പലപ്പോഴും പരിണാമങ്ങൾ ധാരാളം എഴുതുകയും അതോടൊപ്പം തന്നെ കവിതയിൽ ഒരുപാട് ഭാഷ കൊണ്ട് തൻ്റെ ചിന്ത കൊണ്ട് ഒക്കെ ഈ കവി സാധിച്ചെടുക്കുന്ന ചില സനാതന ധർമ്മങ്ങളുണ്ട് അതാണ് വൈകിപ്പൂത്ത മാവ് എന്ന് തോന്നുന്നു അതുപോലെ മാധ്യമത്തിൽ മാധ്യമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച മാധ്യമത്തിൽ റാവുളഭ ഭാഷയിൽ സുകുമാരൻ ചാലിക സുകുമാരൻ ചാലിക ഇ ഇ ഇപ്പോൾ ധാരാളം കവിതകൾ എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കറുത്ത യേശു എന്ന് പറയുന്ന റാവള ഭാഷയിലുള്ള ആ വരികൾ ഞാൻ വായിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ മലയാള അങ്ങനെ ഭാഷയിൽ നിന്നുള്ള ഭാഷാന്തരം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒന്ന് കറുത്ത യേശു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ നാടകത്തിന് യേശുദേവൻ്റെ കഥാപാത്രത്തിന് നടനെ അന്വേഷിച്ചു വന്നപ്പോൾ കറുകറുത്ത ഞാനും യേശുദേവൻ്റെ രൂപത്തിൽ അഭിനയിക്കാനായിപ്പോയി ടേക്ക് വൺ അഭിനയിച്ചു നോക്കിയപ്പോൾ എനിക്ക് നന്നായെന്ന് തോന്നി അവർക്കിതാണ് ആവശ്യമുണ്ടായിരുന്നത് നിറം പോരാ രൂപം പോരാ വേഷം പോരാ ടേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഔട്ട് അന്ന് എനിക്ക് എട്ട് വയസ്സേ ഉള്ളൂ അറിഞ്ഞില്ല ദേഷ്യപ്പെട്ടില്ല പ്രതിഷേധിച്ചില്ല പരാതി പറഞ്ഞില്ല സ്നേഹത്തോടെ മാറി നിന്നു കറുത്ത യേശു പുറത്തേക്കും വെളുത്ത യേശു ക്രീസിലേക്കും ഗ്രാമവാസികൾ ഗ്രൗണ്ടിലേക്കും സ്റ്റേജിലെ കത്തന് മുകളിലേക്കും അവസാനം നാടകം തുടങ്ങി നടനിറങ്ങി വന്നു അഭിനയിക്കാൻ ആശ വെച്ച ഞാൻ കുരിശിൽ തറയ്ക്കാതെ രക്ഷപ്പെട്ടു അവസാനം നാടകം തുടങ്ങി നടൻ ഇറങ്ങി വന്നു അഭിനയിക്കാൻ ആശ വെച്ച ഞാൻ കുരിശിൽ തറയ്ക്കാതെ രക്ഷപ്പെട്ടു അതാണ് ജീവിതവും നാടകവും തമ്മിലുള്ള വ്യത്യാസം കവിത അവസാനിക്കുന്നതിൽ ഒരു നാല് വരി കൂടിയുണ്ട് നാടകം കഴിഞ്ഞു ഞാനും കൈയടിച്ചു കറുത്ത യേശു ഇരുട്ടിലൂടെ വെളിച്ചത്തിലേക്ക് നടന്നു അതാണ് നാടകത്തിൻ്റെ പ്രത്യേകത എന്നുകൂടി ഇത്തരം എൻ്റെ പറച്ചിൽ കൊണ്ടൊന്നും ഈ കവിത അവസാനിക്കുന്നില്ല കവിത യേശുവിനെയും കൊണ്ട് സഞ്ചരിക്കുക തന്നെയാണ് ചെയ്യുന്നത് മാധ്യമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒമ്പതാം തീയതി രണ്ടാം തീയതി വന്ന മാധ്യമത്തിൽ ഈ മീറ കേസിൻ്റെ ഒരു കവിതയുണ്ട് എന്ന് പറയുന്ന കവിത ഈ അവസ്ഥാന്തരങ്ങൾ പലപ്പോഴും കുറേ കവിതകൾ മെയ് മാസത്തിലുണ്ട് ഈ പ്രകൃതി ജീവിതം അങ്ങനെയുള്ള പലതും പലതും ഒന്നിച്ചു ചേർന്നു വരുന്ന പല കവിതകളും അതിൽ ഈ മിറകേസ് ഈ ശീർഷകം പോലെ ഈ അവസ്ഥാന്തരങ്ങളെന്നു പറയുന്ന ശീർഷകത്തിന് എങ്ങനെയാണ് ഈ വരികൾ യോജിക്കുന്നത് എന്നുള്ളതാണ് ഇടയ്ക്കൊന്നു നോക്കൂ മഴപ്പാറ്റ പാറും തനിച്ചുള്ള വീട്ടിനകത്തെ തണുപ്പിൽ തിളങ്ങുന്ന രാത്രി തൻ തന്നാലിംഗനത്തിൽ തളർന്നുറങ്ങുന്നൊരു ജീവൻ്റെ ബിന്ദു ഇരുൾക്കാറ്റ് ചൂളം മുഴക്കി തിമിർക്കെ കനക്കുന്നു മാനം മുഖം കൊട്ടി നിൽക്കേ ഇളം മഞ്ഞവെട്ടം വെട്ടം തെളിഞ്ഞും മറഞ്ഞും മരപ്പൊത്തിനുള്ളിലേക്ക് ഊർനിറങ്ങിയിടും കരിമ്പാമ്പ് പിന്നിൽ കുരുക്കും നടുക്കം വിരൽവണ്ണമൊപ്പം ഇഴഞ്ഞോരിരുട്ടിൻ നഖങ്ങൾ വരയ്ക്കും ഉടൽ കയറ്റങ്ങൾ ഉറക്കത്തിനുള്ളിൽ കുതിച്ചും കിതച്ചും വിയർപ്പിൻ സമുദ്രം തിര തിരക്കൈ വിടർത്തി പൊതിഞ്ഞും വലിച്ചങ്ങെറിഞ്ഞും ക്ഷതങ്ങൾ പടർന്നും നിഗൂഢം പതുക്കെ പിണഞ്ഞും ഉറക്കത്തിൽ ആരോ തെളിക്കും പടർപ്പും ഇരുൾപ്പച്ച വിങ്ങിക്കനക്കുന്ന കാടും തിരിഞ്ഞൊന്നു നോക്കൂ ചിറകറ്റു വീഴും മഴപ്പാറ്റകൾ നിർത്തുമായുന്ന നേരം ഉറക്കം മുറിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പെണ്ണിൻ്റെ നീലച്ച ചുണ്ടിൽ ഉറക്കം മുറിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പെണ്ണിൻ്റെ നീല നീലിച്ച ചുണ്ടിൽ പരക്കുന്നു ഞാറപ്പഴത്തിൻ്റെ ഗന്ധം കലാതിവർത്തിയാം കാടിൻ സുഗന്ധം ആ നാലുവരി വളരെ ഉയർന്ന ഒരു നിലവാരം ഉൾ കാരണം ഈ പ്രകൃതി പെണ്ണ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളെ അതിൻ്റെ അവസ്ഥാന്തരങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് കവിത എൻ്റെ ശരിയുടെ വളരെ പ്രശസ്തമായ വരിയുണ്ട് ആരെക്കുറിച്ചാണ് അല്ലെ പേരാറ്റുനീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളം ആട്ടി തെളിച്ചുകൊണ്ടങ്ങനെ കിഴക്കൻ മല കടന്നെത്തി ഈ കറുത്ത ഭൂവിൽ ഈ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചീകൾ എന്ന് പറയുന്ന ആ ഭാഗത്തിന് ഒക്കെ ഇപ്പുറത്ത് ചുണ്ടും ചുരുളൻ ചുരുളൻമുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തു കിടക്കയാം മുണ്ടകപ്പാടമാണോ അതോ വേറെ അവസ്ഥാന്തരങ്ങളാണോ എന്നതുപോലെ തന്നെ ഉറക്കം മുറിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പെണ്ണിൻ്റെ നീലിച്ച ചുണ്ടിൽ പരക്കുന്നു ഞാറപ്പഴത്തിൻ്റെ ഗന്ധം കാലാതിവർത്തിയാം കാടിൻ സുഗന്ധം കാലങ്ങളെ കവച്ചു വയ്ക്കുന്ന കാടിൻ്റെ സുഗന്ധമാണ് പെണ്ണിൻ്റെ ചുണ്ടിൽ ഉള്ളത് എന്നൊക്കെ പറയാൻ കഴിയുക എന്നത് അത് മീറ കേസിൻ്റെ അവസ്ഥാന്തരങ്ങൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യ ശ്രവ്യ ബിംബങ്ങളെ നമ്മുടെ മുന്നിൽ കവിതയിലൂടെ തരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സന്ധ്യ എഴുതിയിട്ടുള്ള ഈ നിഗൂഢം എന്ന് പറയുന്ന കവിത പച്ചക്കുതിരയിൽ വന്ന കവിതയാണ് സന്ധ്യയുടെ മെയ് മാസത്തെ പച്ച വന്ന കവിത കവിത എങ്ങനെയാണ് വിവാഹപ്പിറ്റേന്ന് ഉറക്കച്ചടവിൽ പുതിയ പെട്ടിയിലേക്ക് പഴയ ചില ഉടുപ്പുകൾ ചിരിച്ചുകൊണ്ട് അടുക്കി വയ്ക്കുന്ന അവളോട് അയാൾ നിഷ്കരുണം പറഞ്ഞു പഴയതൊന്നും വേണ്ട ഒന്നും എന്ന വാക്കൊന്നുകൂടി കടുപ്പിച്ചു പറഞ്ഞത് അവൾക്ക് മനസ്സിലായതുമില്ല ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളയാനാവാത്ത കുട്ടിത്വത്തോട് അവൾ ഈ പച്ച ഉടുപ്പ് കഴിഞ്ഞ പിറന്നാളിനു വാങ്ങിയത് മുത്തശ്ശി തന്ന മഴവിൽ ഉടുപ്പ് സ്വപ്നങ്ങൾ തുന്നിച്ചേർത്ത വയലറ്റ് കുപ്പായം സ്നേഹം പോലെ പതുപതുത്ത വെള്ള കിലുക്കമുള്ള ഓറഞ്ച് അയാളിലെ നവവരൻ ഭർത്താവായി സടകുടഞ്ഞു വേണ്ടെന്ന് പറഞ്ഞതല്ലേ നീ ഇനി ഇവിടുത്തേതൽ ഇവിടുത്തേതല്ല ഇവിടുത്തേതാക്കുന്ന ഒന്നുമിനി വേണ്ട പിന്നീട് അയാൾ അവളെ സ്വഗൃഹത്തിൽ നിന്ന് വാങ്ങിയ വിലയേറിയ തിളങ്ങുന്ന കുത്തിത്തറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഇടിച്ചോളൊന്നും മിണ്ടിയില്ല എനിക്കൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ സന്ധ്യോട് വായനക്കാരനെന്ന നിലയ്ക്ക് ഈ ഒരു വരിയുടെ ആവശ്യമേ ഇല്ല നോക്കൂ അടുത്ത വരി നോക്കൂ അയാൾ കാണാതെ അയാളിലെ നവവരൻ ഭർത്താവായി സടകുടഞ്ഞു വേണ്ടെന്ന് പറഞ്ഞതല്ലേ നീ ഇനി ഇവിടുത്തേതല്ല ഇവിടുത്തേതാക്കുന്നൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അവസാനത്തെ വരികളിലേക്ക് കടക്കുക അയാൾ കാണാതെ അവളൊരു പൂക്കൂടയും ഒരു തുണ്ടാകാശവും ഒരു തുള്ളി പുഴയും ഒരു നക്ഷത്രവും സന്ധ്യ പിഴിഞ്ഞ് ഇത്തിരി കുങ്കുമവും സഞ്ചിയിൽ വെച്ചു വെച്ചു പോകാമെന്ന് ഉറക്കപ്പറഞ്ഞ് ഇനി എന്നും അണിയാനുള്ള ആ ഗൂഢമന്ദസ്മിതം മേലെ വെച്ചു എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്ത താങ്കളെപ്പോലുള്ളവർക്ക് എൻ്റെ നിഗൂഢസ്മിതത്തിൻ്റെ അർത്ഥം മനസ്സിലാവില്ല എന്ന് ഒരു പെണ്ണ് തൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് പറയാതെ പറയുന്ന ഒരു പ്രതീതി നിഗൂഢത്തിനുണ്ട് സന്ധ്യായിയുടെ ഈ കൂട്ടത്തിനുണ്ട് ഈ കൂട്ടം വളരെ വളരെ നേരിട്ട് സംവദിക്കുന്ന ഒരു കാവ്യ ഭാഷയുടെ കൂടി ആണ് എന്നുള്ളത് സന്തോഷത്തോടെ പറയട്ടെ അതുപോലെ തന്നെ ഈ കൽപ്പറ്റ നാരായണൻ മല സമകാലിക മലയാളത്തിൽ എഴുതിയ കവിത ദൈവത്തിൻ്റെ കളി ഈ കൽപ്പറ്റി നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ പുതിയ കവികളൊക്കെ ഈ സിമ്പിൾ ലോജിക്ക് എനിക്ക് തോന്നുന്നു വളരെ ലളിതമായ ചില ലോജിക്കുകൾ കവിതയിൽ ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ് കൽപ്പറ്റ അതിൻ്റെ ഒരു മാസ്റ്റർ ആണെന്ന് പറയാം അതാണ് കൽപ്പറ്റയുടെ കവിതയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കവ്യാസ്വാദകർ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു തലം കവിത ഇത്രയേ ഉള്ളൂ ദൈവമില്ലെങ്കിൽ പിടിക്കപ്പെടാത്ത പ്രതികൾ കുറ്റവാളികളാകുമായിരുന്നില്ല മനസാക്ഷി മൊഴി നൽകുമായിരുന്നില്ല വീടോ ഹോട്ടൽ മുറിയോ ജയിലാവുമായിരുന്നില്ല അനീതിയുടെ കീഴേ മേലൊപ്പ് പതിയുമായിരുന്നില്ല വഞ്ചനയാവുന്നത് ദൈവം കാണുന്നത് കൊണ്ടാണ് കാണാൻ കണ്ണു വേണ്ടാത്ത ദൈവമേ അങ്ങയെ ഒളിക്കാനാവുന്നില്ലല്ലോ ഇല്ലാത്തതിനാൽ അങ്ങയെ ഇല്ലാതാക്കാനും ആവുന്നില്ല അങ്ങയില്ലായിരുന്നെങ്കിൽ എന്നോട് കാണിച്ച ക്രൂരതയുടെ ഉത്തരവാദിത്വം ക്രൂരത കാട്ടിയവർക്ക് മാത്രമായിരുന്നു മാവുമായിരുന്നു കുറ്റബോധമില്ലാത്തതിനാൽ ഇപ്പോൾ അവരുടെ ക്രൂരത കൂടിയിരിക്കുന്നു ആര് ക്ഷമിക്കുമ്പോഴും ക്ഷമിക്കുന്നത് ദൈവം കൂടിയാണ് ആര് നന്മ ചെയ്താലും നന്ദി ദൈവത്തിനാണ് ഒന്നും ചെയ്യാതെ പ്രതിഫലം പറ്റുന്നു ആരാരോട് ചെയ്യുന്നതും തൻ്റെ കണക്കിലെഴുതുന്നു സർവർക്കും അവരുടെ പ്രയത്നത്തിൻ്റെ പകർപ്പവകാശം നിഷേധിക്കുന്നു ദൈവത്തെ ഇല്ലാത്തിടത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാനോ നിലനിർത്താനോ മനുഷ്യൻ ചിലവിട്ടത് കുറച്ചല്ല ദൈവത്തെ ഇല്ലാത്തിടത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാനോ നിലനിർത്താനോ മനുഷ്യൻ ചിലവിട്ടത് കുറച്ചല്ല എന്തിൻ്റെ സാക്ഷ്യമാണ് ഒന്നുമില്ലാത്തിടത്ത് തടിച്ചുകൂടിയ ഈ ആളുകൾ എല്ലാം ദൈവത്തിൻ്റെ കളി എല്ലാം ദൈവത്തിൻ്റെ കളി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം എട്ടാം തീയതിയിലെ മാതൃഭൂമിയിൽ വന്ന കെ രാജഗോപാലിൻ്റെ അശ്വഹൃദയം എന്ന കവിത സവിശേഷമായി അടയാളപ്പെടുത്തേണ്ട ഒരു കവിതയാണ് അതിൻ്റെ ഭാഷ കൊണ്ടും അതിൽ കടന്നു വന്നിരിക്കുന്ന കാലം എന്ന് പറയുന്ന അശ്വഹൃദയം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കണ്ടു യാത്ര പിരിയുവാൻ നീ കണ്ടുവെച്ചോരിടം കൊള്ളാം പണ്ടുകാലം തൊട്ടെതിരെ മിണ്ടി നമ്മൾ പോയതല്ലേ േറ്റിലേക്ക് കയറ്റമല്ലേ ചീളുമെറ്റൽ കൂനകളിൽ ചേരകായും നേരമല്ലേ പല്ലിളിക്കും തലയോടിൻ പിന്നിലുണ്ടപായബോർഡ് പഴുതാരത്തുണ്ട് ഇരട്ട വര റെയിലടയാളം ഓട്ടുകമ്പനി പുകള പുക ചുറ്റെന്ന പോലെ കാട്ടുവാക തണലിറ്റ ഭൂപടത്തിൽ തളം കെട്ടും കരി ഓയിൽ ചാവുമോങ്ങും പട്ടി വല്ലപ്പോഴുമെത്തും ഷട്ടിലിൻ്റെ ചൂളമേറ്റും കാറ്റിലുണ്ടോ ചത്ത പന്നിയേലിച്ചൂര് തുരുമ്പിച്ച് കുമിളിക്കും വേലി കണ്ടാൽ അറിയില്ലേ വെയിൽ രാഗം ഉരുക്കിൻ്റെ വായ്ക്കലയ്ക്കൽ മുറിയില്ലേ കൂടമാ കൂടമാ കൂടമാട്ടും ബീറ്റുകാരുടെ മുട്ടുകണ്ട് കേട്ടാൽ ഉറപ്പല്ലേ ലെവൽ ക്രോസിങ് അടുത്തെന്ന് ഗേറ്റ് അടങ്ങേ കിട്ടപ്പെന്ന് അങ്ങനെ കവിത സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരുപക്ഷേ പക്ഷേ കാലത്തെയൊക്കെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ രണ്ട് കാലങ്ങളിലുള്ള സംഘർഷങ്ങളെ വൈരുദ്ധ്യങ്ങളെ പ്രണയമെന്ന് പറയുന്നത് ഒരു കാൽപ്പനികമായ അവസ്ഥയിലൂടെ അല്ലാതെ അടയാളപ്പെടുന്ന കാലത്തിൻ്റെ ഏറ്റവും ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രം ഒരു കാലഘട്ടത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ തൻ്റെ കവിതയിൽ കൊണ്ടുവന്ന ഏറ്റവും വൈകാരികമായ ഒരു അമ്ല ഭാഷയെ ഈ കാലം എങ്ങനെയാണ് അതിൻ്റെ സൗമ്യശീലുകൾ കൊണ്ട് അതിജീവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് രാജഗോപാലിൻ്റെ കവിത തായമെണ്ണാൻ പനങ്കുരു കാടിറങ്ങും പുലി നായ കള്ളവെട്ടിനിരയായ ക്ലാവറിൻ്റെ മറുകുലാൻ ചരിത്രം വാഗണിൽ ചത്തുകിടന്നൊഴി കിടന്നൊരി ട്രാക്കുകളിൽ സിഗ്നൽ കിട്ടാതെ ശ്വാസം മുട്ടി നിന്നിട്ടുണ്ട് കാലം പിന്നിതിലേ വന്നിരപ്പിച്ചെത്ര മീറ്റർ ഗേജ് വണ്ടി കരി ഡീസൽ കറൻറ്റോടും അയകോതി മെയിൽ മെട്രോ വളവിനപ്പുറം പാടത്തുരുക്കിൻ്റെ വി വിരലുകൾ ഞെരിക്കുന്ന വയലിൽ റെയിൽപ്പാളം പുളയുമ്പോൾ ഇണക്കമ്പിക്കയർ ചുറ്റിൽ അതിലുരഞ്ഞ ഇരുമ്പുകേറ്റുമുയരുമ്പോൾ അതിലുരഞ്ഞതിവേഗ ശ്രുതിമീട്ടിക്കടന്നുപോം തിരക്കിൻ്റെ മഴവില്ലേ തിളയ്ക്കും മാവിക്കലങ്ങൾ കടുപ്പുകളില അടുപ്പുകല്ലിളക്കല്ലേ ചുടലത്തെങ്ങിലെ കോളാമ്പികളോട് കയർക്കല്ലേ കൊടി പകരുവാൻ ചാഞ്ഞുപുണരുന്ന കമുകിന്മേൽ ഒളിച്ചു തുള്ളിച്ചിരിപ്പവർ പലരുണ്ടേയും കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ് അനച്ചകഞ്ഞിക്കു മുന്നിൽ കെട്ട അവസാനം തലവെച്ചോരുറങ്ങുന്ന തഴപ്പായ ചുരുളാണേ ചവിട്ടി തേച്ചു പോകല്ലേ എന്ന് ഉള്ള ഏറ്റവും ദൈന്യമായ ഒരു അറിയിപ്പോടുകൂടി കെ രാജഗോപാലിൻ്റെ അശ്വഹൃദയം എന്ന കവിത സമാപിക്കുമ്പോൾ നമ്മൾ ഞെട്ടി വിറച്ചു പോകുന്നു സത്യത്തിൽ വളരെ നിശബ്ദനായി ഒരു കവി പ്രസംഗവേദികളില്ലാതെ അല്ലെങ്കിൽ മറ്റ് ഒന്നുമില്ലാതെ താൻ അടയാളപ്പെടുത്തുന്ന ഒരു കാലത്തെ നോക്കി ഞാൻ ഏറെ വിഷാദമഗ്നനായി ഇരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധേയമായ ചില കവിതകൾ കൂടി പറഞ്ഞുകൊണ്ട് മാധവൻ പുറച്ചേരി എഴുതി അദ്ദേഹം സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമം മെയ് പതിനാറാം തീയതി മാധ്യമത്തിൽ എഴുതിയ അൺഫ്രണ്ട് ചെയ്ത സുഹൃത്തിനെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത പൂർത്തിയാകാത്ത പെയിൻറ്റിങ്ങിലേക്കെന്ന പോൽ സും ചെയ്ത് അറിയാം കാണാതെ പോയ ചിലത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കവിത അത് അതിനേക്കാൾ ഒന്നുകൂടി മാറ്റു കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കുതറൽ എന്ന് പറയുന്ന ദേശാഭിമാനി മെയ് എട്ടിൽ വന്ന കവിത ഈ ഓർമ്മപ്പെടുത്തലുകളാണ് കാലം എങ്ങനെയാണ് പലതിനെയും നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നും ചില ക്രൈസിസുകൾ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നതും എന്നുള്ളതാണ് പ്രളയത്തിൽ ഒരിച്ചുപോയ കൂരയായിരിക്കണം വീടുപണിക്ക് വന്ന നസറുൾ ഓർമ്മിക്കുന്നുണ്ടാവുക അവശേഷിക്കുന്ന സ്വപ്നസ്പർശത്തിലായിരിക്കണം തലയിലേറ്റിയ മെഷീൻ കല്ലുകൾ ചടുല വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എംസാൻ്റും സിമൻ്റും കൃത്യമായ ചേരുവയിൽ കുട്ടിക്കുഴയ്ക്കുമ്പോഴെല്ലാം ചിറകു കുടഞ്ഞവൻ പറക്കുന്നുണ്ടാവണം ഒരു ചിരി തെളിച്ചം പോയതിൻ്റെ കുളിരിലായി കുളിരിലായിരിക്കണം പി വെയിലെ ഈ നൃത്തം പൊറോട്ട തിന്നുന്നതിനിടയിൽ കണിക്കൊന്ന കണ്ടപ്പോൾ കോപ്പ് ഓർക്കി തികട്ടി വന്നിരിക്കണം ഒരു ഓർമ്മ മാത്രം മതി ചിതറിക്കിടക്കുന്നവന് നഷ്ടപ്പെടലിൻ്റെ പാതാളത്തിൽ നിന്ന് ഉയർപ്പിലേക്കെത്താൻ നഷ്ടപ്പെട്ടതിൻ്റെ പ നഷ്ടപ്പെടലിൻ്റെ പാതാളത്തിൽ നിന്ന് ഉയർപ്പിലേക്കെത്താൻ ഒരു വിങ്ങൽ വേഗതയിൽ പിറന്ന മണ്ണിലേ മണ്ണിലെത്തിയിരിക്കണം അവനിപ്പോൾ ബോഡോ ഭാഷയിൽ നൃത്തം ചെയ്യുകയാണ് എന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധവൻ പുറച്ചേരി ദേശാഭിമാനിയിലെ കവിത അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നത് അതുപോലെ ഈ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് എന്ന് പറയുന്ന അതിലളിതമായൊരു കവിത ആത്മഹത്യ എന്ന് പറയുന്ന ഒരവസ്ഥയെ എത്ര ലളിതമായി ഒരു കുഞ്ഞിൻ്റെ വിളിയിലൂടെ കണ്ടെടുക്കുന്ന കവിതയാണ് സമകാലിക മലയാളം മെയ് മുപ്പതിൽ വന്ന കവിത ഒരു നിമിഷമുണ്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ തീരുമാനത്തിനായി വിറഞ്ഞലിച്ച് നിൽക്കുന്ന ഒരു നിമിഷം മഞ്ഞുമൂടിയ താഴ്വരയുടെ വെളുമ്പിൽ പെരുവിരലൊന്നുയർത്തിയാൽ അല്ലെങ്കിൽ ഇടത്തു കൈത്തണ്ടയിൽ വെച്ച് മൂർച്ച ഒന്നമർത്തിയാൽ ചില നേരങ്ങളിൽ വലിച്ചു കിട്ടിയ കയർക്കുരുക്കിൽ കഴുത്ത് ചേർത്ത് ജീവിച്ചിരിക്കണോ മാഞ്ഞു പോവണോ അവമതികൾ ഏകാന്തത നിസ്സഹായത സകലമാന പ്രതിസന്ധികൾക്കും ഉത്തരമില്ലായ്മകൾക്കും നേരെ നിവർന്നു നിന്നു പ്രഖ്യാപിക്കുന്നു ജീവിക്കണം പെരുവിരൽ വിളുമ്പിൽ നിന്ന് മൂർച്ച രക്തക്കുഴലിൽ നിന്ന് ശിരസ് കയർക്കുരുക്കിൽ നിന്ന് പിൻവലിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങി വരാം അപ്പോൾ അപ്പോൾ മാത്രം വെളിച്ചം കിട്ടുപോയ ഭൂമിക്ക് മീതെ ഒരു നക്ഷത്രം വിരിയും നിലാവ് പോലെ പൊടുന്നനെ തെളിഞ്ഞ മൊബൈൽ സ്ക്രീനിൽ ഒരു കുഞ്ഞുമുഖം പരിഭവിക്കും ഇരുട്ടായില്ലേ വരാറായില്ലേ ഇല്ലേ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് എന്ന പ്രമോദ് പി സെബാൻ എഴുതിയ കവിത അതുപോലെ തന്നെ ഈ പ്രകൃതിയും കാലവും പ്രകൃതി കാട് സ്ത്രീ അത് സ്ത്രീയുടെ ഉടലിലൂടെ അടയാളപ്പെടുത്തുന്ന പല കവിതകളുമുണ്ട് അതിൽ മാധ്യമത്തിൽ മെയ് ഇരുപത്തി മൂന്നിന് മാധ്യമത്തിൽ വന്ന വനകന്നി എന്ന് പറയുന്ന അതിനകത്ത് പ്രകൃതിയോട് പ്രണയമുണ്ട് പ്രകൃതിയോട് വിലയിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ട് പ്രകൃതിയെ രതിബദ്ധമായി അടയാളപ്പെടുത്തുന്ന അവസ്ഥയുണ്ട് ഇതെല്ലാം വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടൊരു കവിതയ്ക്കകത്ത് വളരെ മനോഹരമായി ആവിഷ്കരിച്ച കവിതയാണ് വനകന്നി ഞാൻ വീണ്ടും വീണ്ടും ആ കവിത വായിച്ചു നോക്കി പച്ചച്ച് പച്ചച്ച് നീലിച്ച് കരിമ്പച്ച പെണ്ണുരുത്തി വനകന്നി ഓരോ കാടും അവൾ കാലുകവച്ച് മുലകളെഴുന്ന് കൈകൾ പിന്നിലാഞ്ഞ് മഴയേറ്റ് വെയിൽ ചൂടി ആകാശ ചേരുവകൾ രുചിക്കൂട്ടുമാറുന്ന ഋതു കന്യകമാരിൽ കണ്ണടയ്ക്കാതെയവൾ വനകന്നി അവളുടെ മിടുക്കിയ മുടു മുടിക്കായ വിത്തുപൊട്ടി ഇടം വെച്ച് വൻമരങ്ങൾ പുല്ലുകൾ മുളങ്കൂട്ടങ്ങൾ കൺപീലികൾ ഇടതൂർന്ന കാട്ടുവള്ളികൾ ആദിവേരുകൾ ഉറവതേടിയ വഴിയിൽ അവളുടെ നഖപ്പാടുകൾ കുന്നിൻ മുലക്കണ്ണു കായ്ച്ച് തൊടരിയും ഞാറയും ചുരയ്ക്കാത്ത വേദനയുടെ മധുരമൂട്ടുന്നു പൊക്കിൽക്കുഴിയിൽ അടയിരിക്കുന്ന പാമ്പിൻ വീര്യം നാഭിയിൽ പത്തിവിടത്തുമ്പോൾ കടും വിയർപ്പ് ഗന്ധത്തിൽ കാടുപൂക്കും പായലിക്ിളി കൂട്ടും കരിമ്പാറ തുടയുടുക്കിൽ മഴ വതനസുരതത്താൽ മിന്നൽ നാവ് പുലർത്തും ഉറവക്കുത്തൊഴുക്കിൽ ഇരുമ്പും 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 മൂർച്ചയിൽ കാലുകൾ കുരുത്തു കെട്ടിയ തടാകം മീൻകുരുന്നുകൾ ഒളിച്ചുകളിക്കിടെ ഉമ്മ വയ്ക്കും പാദങ്ങളിൽ യോനീപൂജയ്ക്കൊന്നും മത്സരിച്ച് പിറക്കുന്ന പൂക്കൾക്കിടെ നീന്തി ഏതോ ജന്മപ്രേരണയാൽ തുടയിടുക്കിൽ അഭയം തേടുന്ന തവളപ്പൊട്ടുകൾ വേരുകൾ ആഴ്ന്ന് നാഭിയിൽ പടർന്ന ഇരുൾമരത്തിൽ ചേക്കേറുന്നൊരാ പക്ഷികൾ ഇവൾ വനകന്നി ഓരോ കാടും അവൾ മഴയും വെയിലും നിലാവും പ്രണയികൾ പൂത്തു തളർത്ത് കായ്ച്ച് ഇടക്കാളിപ്പടർന്ന് പുതുമേനിവാർക്കും കാട്ടുമുപ്പത്തി എന്നാണ് കാട്ടു മുപ്പത്തി എന്നാണ് കവിത അതുപോലെ മാധ്യമത്തിൽ മോഹനകൃഷ്ണൻ എഴുതിയ ആണി എന്ന് പറയുന്ന കവിത നേരത്തെ രാജഗോപാലിൻ്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ മോഹനകൃഷ്ണൻ കവിത കൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ വൈകാരിക ഭാഷയെ തൻ്റേത് മാത്രമായ ആത്മഗതമായൊരു ഭാഷയിലൂടെ അദ്ദേഹം അതിനെ പുനർനിർവചിക്കുകയായിരുന്നു എന്ന് പറയാം തൂണിലും തുരുമ്പിലും ഒക്കെ അദ്ദേഹം കവിതയുടെ ശീലുകൾ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് വളരെ ലളിതമായി ഒരുപക്ഷെ കൽപ്പറ്റയ്ക്കൊക്കെ പിൽ കൽപ്പറ്റയൊക്കെ സാധ്യമാക്കിയ മലയാള കവിതയിൽ സാധ്യമാക്കിയ വളരെ സൂക്ഷ്മമായ ഒരു സംവേദനം അത്തരമൊരു സൂക്ഷ്മമായ സംവേദനം മോഹനകൃഷ്ണനിലും വന്നു ഭവിക്കുന്നുണ്ട് ആണി എന്ന് പറയുന്ന കവിത ചുമരില്ലാതെ ആണി അടിക്കാനാവില്ലെന്ന് ചുറ്റികയില്ലാതെയും ആണിയടിക്കാനാവില്ലല്ലോ ആണിയില്ലാതെയും കഴിയില്ല ആശാരിയില്ലാതെയും സാധിക്കില്ല തൂക്കിയിടാൻ ഒരു ദൈവത്തിൻ്റെ കലണ്ടറോ പിശാജിനോടൊപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോയോ പരസ്യവണ്ടിയുടെ താക്കോലോ രഹസ്യങ്ങളുടെ നിഴൽക്കുപ്പായമോ ഒന്നും പ്രതിഫലിപ്പിക്കാത്ത ദർപ്പണമോ ഒന്നും വിശ്രമാർത്ഥം പോലും അഴിച്ചു തൂക്കാനില്ലെങ്കിൽ പിന്നെ ഇക്കണ്ടാണിയോ കടിച്ചു കയറ്റുന്നത് എന്തിന് ഈ മുഷിഞ്ഞ മുഖംമൂടികൾക്ക് തോരണപ്പെടാനുള്ള രക്തച്ചരട് വലിച്ചു കെട്ടാനോ ഉന്മാതിയുടെ ഉന്മാതി ഉന്മാതിയുടെ ജാഗ്രത് ബാധയെ ഉടുതണ്ണിയില്ലാതെ തളച്ചിടാനോ ഈശോ കളിക്കാൻ വേണ്ടി കുട്ടികൾ കണ്ടെടുത്ത കുരിശുരൂപങ്ങളെ പിന്നെയും ക്രൂശിക്കാനോ ഓരോ ചുമരും അസംഖ്യം കുരിശുകളുടെ ലോക്കസാണെന്ന് ആദ്യം തിരിച്ചറിയുന്നത് ആണികളാണ് ആണിയുടെ പുറകിൽ വരി പാലിക്കുന്ന ചുറ്റിക മുട്ടിയും തച്ചനുമാണ് പാളുന്ന ചുറ്റികയ്ക്കും ആളുന്ന വിരലിനുമിടയിൽ പാളുന്ന ചുട്ടികയ്ക്കും ആളുന്ന വിരലിനുമിടയിൽ സ്വയം തിരിച്ചറിയാനാവാത്തൊരു കുലവഞ്ചനയുടെ കുംഭസാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻകൃഷ്ണൻ കവിത അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ കെ ജയകുമാർ എഴുതിയ അച്ഛൻ എവിടെ എന്ന് പറയുന്നു വളരെ ഹ്രസ്വമായ കവിത കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പല രൂപഭാവങ്ങളിൽ അദ്ദേഹം കവിതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അച്ഛൻ്റെ ചരമത്തിന് ഇരുപതാം വാർഷികം ഈ ദിനലബ്ധിയിൽ ചരിതാർത്ഥനാണ് ഞാൻ ജീവിതപാത പാതിയിൽ പിതൃശിഖരമൊടിയും തായ് ശിഖരമൊടിയും വൃക്ഷം തനിച്ചാകും വിസ്മയരഹിത വിശേഷങ്ങളാണവ പിതൃശിഖരമൊടിയുന്ന ദിവസം ഓർമ്മിക്കുവാൻ കഴിയുന്നതും സ്വന്തം പിതാക്കൾ പിതൃക്കളായി മാറിയെന്നറിയുന്നതും മഹാഭാഗ്യം ഈ ദിവസമില്ലാതെയുഴരുവോർ ദിശതെറ്റി വഴിയിൽ കുടുങ്ങിയോർ വ്യാജവാക്യങ്ങൾ തൻ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയവർ ഇവിടെയാണ് അച്ഛൻ എന്നറിയാതെയും തിരികെ വരുമെന്നു കപടം പറഞ്ഞു മരിച്ചെങ്കിലറിയാതിരിക്കുമോ ദൂരയെങ്ങോ ജീവിച്ചിരിപ്പുണ്ട് തീർച്ച എന്നിങ്ങനെ കളവിൻ്റെ കമ്പിളി മൂടിപ്പുതച്ചുറങ്ങുന്നവർ പണ്ടേ ചരിത്രം വകഞ്ഞിട്ട ചതിയൻ ചതുപ്പുകൾ താണ്ടി നടന്ന പിതാവിനെ കാത്തിരിക്കുന്ന കിടാങ്ങൾക്കു കണ്ണിൽ തമോരാശി മാത്രം തെളിവില്ല മരണമുറപ്പിക്കുവാൻ തെളിവില്ല ജീവിതം സ്ഥാപിക്കുവാൻ മൃതിയുടെ ഇഴകൾ കുരുക്കാതെ ജീവിത പുതുവസ്ത്രം എങ്ങനെ നെയ്യാൻ വളരെ ഗംഭീരമായി അച്ഛനെന്ന് പറയുന്ന ഒരവസ്ഥയെ മരിച്ചുപോയോ ഇല്ലയോ എന്നല്ല മറിച്ച് എന്ന് പറയുന്നത് ഒരിക്കലും അണയാത്ത സാന്നിധ്യമായി നിലനിൽക്കുന്നതിനെക്കുറിച്ച് കൂടി കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വാരികളിലൂടെയും ആനുകാലി ആനുകാലികളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് കവിതയുടെ വൈവിധ്യമാണ് നാം പലപ്പോഴും അന്വേഷിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വായനയിൽ ഈ കവിതയുടെ വൈവിധ്യങ്ങളാണ് പലപ്പോഴും ഞാൻ തിരയാറ് അതിൽ തന്നെ മാധ്യമത്തിൽ മെയ് ഒമ്പതാം തീയതിയിലെ മാധ്യമത്തിൽ സന്ധ്യ എഴുതിയ ജന്തു എന്ന് പറയുന്ന കവിത ഈ പെണ്ണിനെ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയെ പെണ്ണിലേക്ക് ആവാഹിച്ചെടുക്കുക അത് അതിൻ്റേതായ തലങ്ങളിൽ എത്തിച്ചേരുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് സന്ധ്യ പലപ്പോഴും എഴുതുന്ന കവിതകളിൽ ഇത്തരത്തിലൊരു മാനം നമുക്ക് കാണാൻ സാധിക്കും ജന്തു സാമാന്യം വലിയ കവിതയാണെങ്കിലും ആ കവിതയിലെ ഏറ്റവും കൂടുവൽ അഞ്ച് ഖണ്ഡങ്ങളാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ആകാശത്ത് മഴവട്ടം ആൺമയിലിൽ ആൺമയിൽ പീലി വിരിച്ച് നൃത്തമാടി കണ്ടവരുടെ കണ്ണഞ്ചി പെൺമയിലിന് അസൂയ പൊട്ടി കാഴ്ചക്കാർ പിരിഞ്ഞപ്പോൾ പെൺമയിലിൻ്റെ ചെവിയിൽ ആൺമയിൽ അടക്കം പറഞ്ഞു നമുക്ക് എന്നെപ്പോലൊരു ആൺകുഞ്ഞു മതി പീലി വിരിച്ചാടുന്ന അവനെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നരുത് പെൺമയിൽ തൻ്റെ കുറ്റിവാൽ നോക്കി ചിരിച്ചു അടുത്ത ജന്മത്തിൽ എനിക്കാണാവണം മയിൽ പെണ്ണ് കൊതിച്ചു ഈ മയിലിലൂടെയും ആകാശത്തിലൂടെയും അതാണ് ഞാൻ പറഞ്ഞത് ഈ തലമെന്നൊക്കെ പറയുന്നത് അത്തരമൊരു പ്ലെയിനിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മുഴുവനായിട്ട് ഒരു പെണ്ണിനെയും ആണിനെയും മറ്റൊരു രീതിയിൽ കാണാൻ കഴിയുക എന്നുള്ള അപൂർവ സിദ്ധി ഈ കവിതയിലൂടെ സന്ധ്യ കൈവരിച്ചിരിക്കുന്നു സന്ധ്യയ്ക്ക് അഭിനന്ദനങ്ങൾ ഈ വിമീഷ് നേരത്തെ കൽപ്പറ്റയെക്കുറിച്ച് പറയുകയുണ്ടായി വിമീഷിൻ്റെ കവിതകൾക്ക് മാതൃഭൂമിയിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി വന്ന വിമീഷിൻ മണിയൂരിൻ്റെ കവിത വിമീഷ് പലപ്പോഴും ഈ ചില ശാസ് വിമീഷിൻ്റെ കവിതകൾക്കകത്തൊരു ശാസ്ത്രമുണ്ട് ഒരു ലോജിക്കുണ്ട് ഇങ്ങനെ പലപ്പോഴും അതാണ് ഏറ്റവും കൂടുതൽ അതിനോട് അടുപ്പിക്കാറ് വിമീഷിൻ്റെ ഒരു കവിത കവിതയുടെ ഒരു ഭാഗം മൂന്ന് കവിതകളാണ് അതിൽ ആദ്യത്തെ കവിത പറഞ്ഞതിലൊരു തെറ്റുണ്ട് പലപ്പോഴും നമുക്ക് ഇത് കവിതയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ വിമീഷിൻ്റെ കവിത വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ലോജിക്കൽ പക്ഷേ അതിനപ്പുറം അതിൽ അതിലൊരു കാവ്യാംശം വിമീഷ് അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഭൂമിയിൽ ഏറ്റവും വില കൂടിയ ഉറക്കം ഒരു കാവൽക്കാരൻ്റെത് അയാൾ തൻ്റെ ഉറക്കത്തെ എവിടെയും വെച്ച് മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു തന്നേക്കാൾ മതിപ്പ് തൻ്റെ ഉറക്കത്തിനുണ്ടെന്ന് അയാൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല പക്ഷേ ഒരു ഉറക്കം മതി തൻ്റെ കാവൽ അവസാനിക്കാൻ എന്ന് അയാൾക്ക് മറ്റാരേക്കാളും ഉറപ്പുണ്ട് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് കവിതക്കിടയിലാണെ ഭൂമിയിൽ ഏറ്റവും വലിയ കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ ഉറക്കം ഒരു കാവൽക്കാരൻ്റെത് മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു തിരിച്ചു വിളിക്കുന്നതും കാത്ത് അയാളുടെ ഉറക്കം പുറത്തിറങ്ങി നിൽക്കുന്നു സ്വന്തം ഉറക്കത്തെ കെട്ടിപ്പിടിച്ചുറങ്ങം ഉറക്കത്തെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നവരുടെ മണം അയാളെ കൊതിപ്പിക്കുന്നു എത്രയായാലും നിനക്കുണ്ടായതല്ലേ എന്ന് ഉറക്കം കെർവിക്കുന്നു കണ്ണു തുറന്നു പിടിച്ച് വാലാട്ടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഉറക്കത്തിൻ്റെ തൊട്ടടുത്ത് അയാൾ അതിൻ്റെ നിഴലിനെ പോലെ ഉറങ്ങാതിരിക്കുന്നു മിഷിൻ്റെ കവിത വ്യത്യസ്തമായ ഒരു ഭാവുകത്വം പലപ്പോഴും പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടെ അതുപോലെ തന്നെ ദേശാഭിമാനിയിൽ വന്ന മേതിലിൻ്റെ എന്ന് പറയുന്ന ദേശാഭിമാനി മെയ് എട്ടാം തീയതിയിലെ ദേശാഭിമാനിയിൽ വന്ന അതിനകത്ത് ബിനു എം പള്ളിപ്പാടിനെ എം ആർ രേണുകുമാറിൻ്റെ ഒരു ദീർഘമായ കൃത്യമായിട്ട് തൻ്റെ സുഹൃത്തിനെ മനസ്സിലാക്കി എഴുതിയ ഒരു ലേഖനവുമുണ്ട് എന്നുള്ളതാണ് ഞാനത് ആനുഷംഗികമായി പറഞ്ഞതാണ് സുനിൽ അശോകപുരം എഴുതിയ ഉരുകിയുരുകിത്തീരുന്നൊരു ഉമ്മ ഉമ്മ എന്നതിന് ഒരുപാട് എനിക്ക് തോന്നുന്നു ഉമ്മ വളരെ റയർ റയറായിട്ടുള്ളൊരു സംഗതിയാണ് ഈ കിക്കാലത്ത് യഥാർത്ഥത്തിലൊരു ഉമ്മ എന്ന് പറയുന്നത് ഉമ്മയിൽ കഥയുണ്ട് കവിതയുണ്ട് ജീവിതമുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഉരുകി ഉരുകി തീരുന്നൊരു ഉമ്മ ഞാനൊരു ഉമ്മ വയ്ക്കട്ടെ സുനിൽ അശോകപുരം എഴുതിയതാണ് ഞാനൊരു ഉമ്മ വയ്ക്കട്ടെ നിന്റെ ഹൃദയത്തിന് മുകളിൽ ഘനീഭവിച്ച് നിൽക്കുന്ന ആ കറുത്ത മേഘത്തിനുമേൽ അല്ലെങ്കിൽ എനിക്കായി വിരിഞ്ഞും തളിർത്തും നനവായി നിന്ന് കരിഞ്ഞു പോകുന്ന ആ ചുണ്ടുകളിൽ അതുമല്ലെങ്കിൽ പെയ്തു തീർന്നതിനൊടുവിൽ നനഞ്ഞു നിൽക്കുന്ന കൺപീലികളിൽ ഇല്ലെങ്കിൽ കാലത്തെ പരക്കം പാച്ചിലിൽ എണ്ണ പോലും തേക്കാൻ മറക്കുന്ന പാറിപ്പറന്ന മുടിയിൽ ഒടുവിൽ അടുക്കളയിലെ സിങ്കിൽ പിടഞ്ഞു തീർത്ത വെന്ത പരിപ്പിൻ്റെ മണമുള്ള വിരൽത്തുമ്പിൽ വീണ്ടും പറയട്ടെ എല്ലാ വേദനകളും സ്വയം ഒതുക്കി പാതിരാവിൽ വീണുറങ്ങുന്ന ഇടയ്ക്കിടെ കോച്ചി വലിക്കുന്ന ആൽ കാൽപാതങ്ങളിൽ ഓർക്കുന്തോറും കെടാതെ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിറകടുപ്പുണ്ടവിടെ കെടാതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിറകടുപ്പുണ്ട് അവിടെ ഈ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ നാനാർത്ഥങ്ങൾ ജീവിതത്തിൽ നാം എവിടെയൊക്കെ തിരയണം എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൽ വളരെ അനൗപചാരികമായിട്ട് അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ അല്ലെങ്കിൽ ഇമോജികൾ കൊണ്ടും അതുപോലെ തന്നെ ചില അഭിവാദ്യങ്ങൾ കൊണ്ടും നാം നിരത്തുന്നതല്ല ജീവിതമെന്നും മറിച്ച് അതിനപ്പുറം ജീവിതത്തിന് ഉമ്മയ്ക്ക് അതിൻ്റേതായ സൗന്ദര്യവും ശക്തിയും ജീവിതാവേശവും പകരാനുണ്ട് എന്നും ഉരുകിയുരുകിത്തീരുന്നൊരു ഉമ്മ അതിൻ്റെ രണ്ട് തരത്തിലുള്ള അവസ്ഥകൾ സുനിൽ അശോകപുരത്തിൻ്റെ കവിത നമ്മളെ അനുഭവിപ്പിക്കുന്നു അതുപോലെ തന്നെ സുഷമ ബിന്ദു എഴുതിയ ചെറിയ കവിതയാണ് പക്ഷേ ഈ മരണവീട് മരണവീടിനെ ആവിഷ്കരിക്കുന്ന ഒരു വിധമാണ് എനിക്ക് ആ കവിതയോട് തോന്നുന്ന ഒരു ആകർഷണീയത മരണവീട് വീട് ശ്വാസം വെട്ടി പിടഞ്ഞ് മരണവേദനയിലൊന്ന് പുളഞ്ഞ് കൈകാലുകൾ നീട്ടി പൊടുന്നനെ നിശ്ചലമാവുന്നു ചത്ത ജന്തുവിലേക്ക് ഉറുമ്പെന്ന പോലെ ആളുകൾ കൂട്ടമായി വരുന്നു പൊടുന്നനെ വീടിനെ വലിച്ചിഴച്ച് നീങ്ങുന്നു ഇതുവരെയും ഇപ്പോഴും ഇനിയുമില്ലാത്ത ദൈവം ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയാൽ അത് അദൃശ്യമാവുന്നു ഇതുവരെയും ഇപ്പോഴും ഇനിയുമില്ലാത്ത ദൈവം ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയാൽ അത് അദൃശ്യമാവുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ നമ്മൾ ഫ്രണ്ട് ലൈൻ മാഗസിൻസ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന കവിതകളേക്കാൾ ലളിതവും എന്നാൽ കാവ്യാത്മകവുമായ കാവ്യാത്മകം മാത്രമല്ല ജീവിതത്തെ വല്ലാതെ ദ്യോതിപ്പിക്കുന്ന ജീവിതത്തെ അനുഭവിപ്പിക്കുന്ന ചില കവിതകളുണ്ട് അതിലൊന്നാണ് ചന്ദ്രികയിൽ വന്ന സിന്ധു ഗാഥയുടെ ചിറകുള്ള തീവണ്ടി പലപ്പോഴും ഈ തീവണ്ടിയും അതുപോലെ തന്നെ യാത്രക്കാരും ലോകത്തെയും അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യരെയും പ്രതിപാദിക്കുന്ന ഒന്നാണ് ധുന്യാത്മകം എന്നതിനേക്കാൾ കൂടുതൽ അത് അത് അത്തരത്തിലൊരു അടക്കം ചെയ്ത ഒരു തലമുണ്ട് ഈ തീവണ്ടിക്ക് എന്നുള്ളതാണ് ഈ ചിറകുള്ള തീവണ്ടി ഇങ്ങനെയാണ് നേരം തെറ്റിയോടുന്നൊരു ചിറകുള്ളൊരു തീവണ്ടി ചിറകൊടുങ്ങ യാത്രക്കാർ സിന്ധുഗാഥ എഴുതിയ കവിതയാണ് ചിറകുള്ള തീവണ്ടി നേരം തെറ്റിയോടുന്നൊരു നേരം തെറ്റിയോടുന്നൊരു ചിറകുള്ള തീവണ്ടി ചിറകുടിഞ്ഞ യാത്രക്കാർ പലപ്പോഴായി കണ്ണുകൾ കോർത്തുകെട്ടി ഹൃദയങ്ങൾ ചേർത്തിരുത്തി എങ്കിലോ സദാചാരത്തിൻ്റെ മടുപ്പിക്കുന്ന പൊടിക്കാറ്റിനെ ഭയന്ന് വിളറിയ പുറം കാഴ്ചകളിൽ സ്വയം നട്ടുവച്ചവർ കിന്നാരം പറയാനെത്തിയ തുന്നാരൻകിളി ജാലകത്തിൽ കൊത്തിവിളിച്ചപ്പോൾ കണ്ണുകളെ പറിച്ചെടുത്തു പുസ്തകത്താളിൽ ഒട്ടിച്ചു വെച്ചു ഈ രണ്ട് വരികൾ നമ്മളുടെ വൈരുദ്ധ്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സദാചാരത്തിനെ മടുപ്പിക്കുന്ന പൊടിക്കാറ്റിനെ ഭയന്ന് വിളറിയ പുറം സ്വയം നട്ടുവെച്ചവർ അവർ അങ്ങനെ ഇരിക്കെ തന്നെ കിനാരം പറയാനെത്തിയ തുന്നാരൻകിളി ജാലകത്തിൽ കൊത്തി വിളിച്ചപ്പോൾ കണ്ണുകളെ പറിച്ചെടുത്ത് പുസ്തകത്താളിൽ ഒട്ടിച്ചു വെച്ചു വീണ്ടും എവിടെയൊക്കെയാണ് നമ്മൾ നൈസർഗികമായ തലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ തികച്ചും ഔപചാരികമായ തലങ്ങളിലേക്ക് ജീവിതത്തിൽ കടക്കുന്നത് എന്നുള്ളതാണ് കടൽക്കാക്കകളുടെ ചിറകൊച്ച ഭയന്ന് കാതുകളെ കൈകൾക്കുള്ളിലാ കൈകൾക്കുള്ളിലാക്കി ഇറുക്കി പിടിച്ചു കലണ്ടറുകളിലെ കറുപ്പും ചുവപ്പും അക്ഷരങ്ങൾ തീവണ്ടിയേക്കാൾ വേഗത്തിലോടുന്നുണ്ട് കാലത്തെ ഒരു കവി കാണുന്ന വിധമാണ് ഏതോ ഒരു കറുത്ത സ്റ്റേഷനിലോ ചുവന്ന സ്റ്റേഷനിലോ എത്തുമ്പോൾ ഓരോരുത്തരായി ഇറങ്ങും ഒരു ഏതോ ഒരു കറുത്ത സ്റ്റേഷനിലോ ചുവന്ന സ്റ്റേഷനിലോ എത്തുമ്പോൾ ഓരോരുത്തരായി ഇറങ്ങും അപ്പോഴും ഒന്നിച്ചു കൂട്ടിമുട്ടാത്ത ഇരുമ്പ് പാളങ്ങളിൽ അടിവയറുരഞ്ഞ വേദന ബാക്കി കൂവിത്തോൽപ്പിച്ച് പുനർജനനത്തിലേക്കൊരുക്കിതച്ചോട്ടം കൂവിത്തോൽപ്പിച്ച് പുനർജനത്തിലേക്കൊരു തിരിതച്ചോട്ടം ഒരിക്കലും പറഞ്ഞു വരാത്ത നീയും പറയാതിറങ്ങിയ ഞാനും ഓർമ്മ പോലും വറ്റിപ്പോയി ഇല്ലാ കാലത്തിലേക്ക് ഇല്ലാ കാലത്തിലേക്ക് ഒരു സൈബർ യാത്ര ശൂന്യയാത്ര ഈ ശൂന്യയാത്രയുടെ ആ ഒരു ശൂന്യത അങ്ങനെ തന്നെ വെയിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറയുന്നത് ഈ ശൂന്യത തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് അല്ലെ ജീവിതത്തിൻ്റെ ദുരന്തമാണത് ഈ യാത്ര ശൂന്യമാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കലാപൂർണയിൽ വന്ന ശാന്തി പട്ടത്തിൻ്റെ ഒരു കവിത വളരെ ശ്രദ്ധേയമാണ് കവിത കവിത ഈ പലപ്പോഴും ഒരു കവിത തിര വായനയ്ക്ക് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു തലം അത് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഭാവുകത്വത്തെ ഒരു പുതിയ ഭാഷയെ ഒരു പുതിയ ജീവിതത്തെ ഒരു പുതിയ ലോകത്തെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ശാന്തിപ്പാട്ടത്തിൻ്റെ കവിത ഒപ്പമില്ലാത്തത് എന്നുള്ളതാണ് ഒപ്പമില്ലാത്തതിനോടാണ് ഇപ്പോഴും സംവദിക്കുന്നത് ഒപ്പമില്ലാത്തതിനോടാണ് ഇപ്പോഴും സംവദിക്കുന്നത് ഒപ്പമുണ്ടായിരുന്നപ്പോഴെല്ലാം നിശ്ചലത കൊണ്ടടുക്കി പിടിച്ചത് മരപ്പാവ കുട്ടികൾ പായസച്ചോറ് ചോദിക്കും പുസ്തകത്താളിൻ്റെ മണം ചില കള്ളപ്പിൻ നോട്ടങ്ങളായി ചില കള്ളപ്പിൻ നോട്ടങ്ങളായി എന്തെല്ലാമോ സ്വകാര്യം പറയും അതിരുകൾ തീരാത്തർക്കങ്ങളുടെ അറയ്ക്കുന്ന തെറികൾ കാറ്റിലേക്ക് പറത്തിവിടും കട്ടിലിലെ കിതപ്പിൽ ഇതിങ്ങനെ പോരെന്ന മോഹങ്ങൾ ധൂമകേതുക്കളാകും ചത്തുകിടക്കുമ്പോഴും നന്നായിപ്പോയെന്ന് പതിയെ മുറുമുറുക്കുന്ന ആ ഒരു പഴയ ശത്രുത പ്രാർത്ഥിക്കാനറിയാത്ത കുഞ്ഞിനെ പോലെ അമ്പരക്കും വേണ്ടെന്നു പറയാനൊരുങ്ങുമ്പോൾ സദാ വേണമെന്ന് പറഞ്ഞ നാവ് വാല് തിരഞ്ഞു കടിക്കാൻ നോക്കുന്ന പട്ടിയെപ്പോലെ കിതയ്ക്കും നാളെ തെക്കോട്ടെടുക്കാൻ പോകുകയാണെന്നറിഞ്ഞിട്ടും ദോശയ്ക്കുള്ളിലെ മസാല പോരെന്നു തോന്നിയ കണ്ണും അണീച്ചൊരുക്കിയ ഉടലും ആർത്തി പിടിച്ച് വിറകൊള്ളും ഒടുക്കം പരിഭവിക്കും ഒരാത്മാവ് തന്നോട് സത്യം പറയാത്തതിന് തലോടാത്തതിന് ഉമ്മ വയ്ക്കാത്തതിന് സ്നേഹിക്കാത്തതിന് എല്ലാം ഒരു ഒരർത്ഥത്തിൽ ഒരു ആത്മവിചാരണയുടെ തലം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ് അവസാനം നമ്മളോട് പരിഭവിക്കുന്നത് സത്യസന്ധമായി പ്രതികരിക്കേണ്ടിയിരുന്ന നമ്മുടെ ആത്മാവാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കവിതയ്ക്കകത്ത് ശാന്തി നിരത്തുന്നുണ്ട് എന്നുള്ളതാണ് മെയ് മാസത്തെ കവി വായന ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാരണം ഈ എൻ്റെ വായനയിൽ പലപ്പോഴും വായനയിൽ നിന്ന് വിട്ടുപോയ ചില കവിതകൾ പുറത്ത് കാണാം എന്നുള്ളതാണ് എല്ലാം എല്ലാറ്റിലൂടെയും കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വായനയിൽ എൻ്റെ വായനയിൽ കടന്നു വന്ന ചില കവിതകളാണ് ഇവിടെ പരാമർശ വിധേയമാക്കിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ